ആ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പുതിയങ്ങാടി നീർച്ച എന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ട് പാത്രങ്ങൾ കൊണ്ട വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളാണ് ഉണ്ടാക്കി വെക്കുന്നത്. അത് ഉണ്ടാക്കി വെച്ചു. ഇതിപ്പോൾ ആ പുതിയങ്ങാടിക്കുള്ളത് മാത്രമാണിത്. പിന്നെ മലപ്പുറം ജില്ലയിലെ ബി പി അങ്ങാടി എന്ന് പറയുന്നത് നീർച്ച സ്ഥലമാണ്. യാവും തങ്ങിക്കുന്ന നീർച്ചയാണിത്. അപ്പോൾ അതിനുള്ള ചതൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. അത് ചൂടയിലൊന്നും വെച്ചിട്ടൊന്നുമില്ല. ജനുവരി 8, 9, 10 ഇപ്പോൾ ആ ഉത്സവം കഴിക്കുന്നത്, ആ നേർച്ച കഴിക്കുന്നത് ആണ്ട്. അതുപോലെ കളിപ്പാത്രങ്ങൾ ഇതാണ് ഇവിടെ കാണുന്നത്. ചെറിയ ചെറിയ പാത്രങ്ങളാണ്, വലുതല്ല, കളിപ്പാത്രങ്ങളാണ്. ഓരോരോ കളിപ്പാത്രങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊരു കളിപ്പാത്രങ്ങളാണ്. ഇത് അടുപ്പാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള പാത്രങ്ങളാണ് ഇപ്പോൾ ഇത് കാണുന്നതൊക്കെ. ഈ ചെറുതിപ്പൊന്നും കളറൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. കളറ് കൊടുക്കാത്തതാണ്. ദിവസം കളർ കൊടുത്താൽ അന്ന് ചുവപ്പാവും. പിന്നെ വെന്ത് കഴിഞ്ഞാൽ, ചൂടയിൽ വെന്ത് കഴിഞ്ഞാൽ നല്ല കളർ. അതൊരു ചെറിയൊരു പാത്രമാണ്. കുട്ടികൾക്ക് വെന്ത് കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കളറാവും. അതുപോലെ തന്നെയാണത്. എന്ത് ഇത്, ഈ തട്ടിലിരിക്കുന്നതൊക്കെ കളിപ്പാത്രങ്ങളാണ്. അതുകൂടാതെ വലിയ പത്തിരിച്ചട്ടിയുണ്ട്. അപ്പം അത് കാണിക്കാം. ഇത് പച്ചനുണ്ടാക്കി വെച്ച് വെച്ചതേ ഉള്ളൂ. ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ കാണാം. ബ്ലൗളാണത്. ഇതതിൻ്റെ മൂടി പിഞ്ഞാണം എന്ന് പറയും, കറിപ്പാത്രം. അതിൽ മൂടി കൊണ്ട് അത് വെച്ച് ഉണ്ടാക്കുന്നതാണ്. വലിയ പത്തിരിച്ചട്ടിയാണ് ഇത്. 3 ചുടുന്ന പത്തിരിച്ചട്ടിയാണ് ഇത് കാണുന്നത്. ഇതൊന്നും ചൂടയിൽ വെച്ചിട്ട് വേവിച്ചതല്ല ഈ പത്തിരിച്ചട്ടി. ഇതിപ്പോൾ ചൂടയിൽ വെക്കാനുള്ളതാണ് കേട്ടോ. കാശിടുന്നു കൊടുക്കുകയാണ്. പായസ ചിലത് കാഴിത്തൊണ്ട് എന്ന് പറയും, പൂശിത്തൊണ്ട് എന്ന് പല പേരിലും പറയുന്ന ഇത് കാശിടുന്ന ചില്ലറ പൈസ പോയിൻസുകളൊക്കെ ഇടുന്ന തൊണ്ട് പാത്രമാണിത്. തൊണ്ടെന്ന് പറയാൻ മലപ്പുറം ജില്ലയിൽ പായസം കൊടുക്കാമെന്നും പറയും ചിലയിടത്തൊക്കെ. അതാണത്.